السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുക. നമുക്ക് മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു പദമാണ് ദിക്ർ എന്നുള്ളത്. ദിക്ർ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സുകളിൽ വരുന്ന ഒരു കാര്യം, ഒരു പറ്റം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രത്യേക ഹാവഭാവങ്ങളോടുകൂടിയുള്ള ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. അതല്ലെങ്കിൽ എണ്ണം പിടിക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ, അത് ആശയമറിഞ്ഞോ അറിയാതെയോ ഉരുവിടുന്നതാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ 7, 14, 21, 40 അങ്ങനെ തുടങ്ങിയ ദിവസങ്ങളിൽ നടത്തുന്ന ചില ആചാരങ്ങളാണ്. ഇങ്ങനെ പല നിലക്കും ദിക്ർ നമ്മുടെ മനസ്സുകളിലേക്ക് വരും. എന്നാൽ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും എടുത്ത് പരിശോധിക്കുമ്പോൾ ദിക്ർ എന്നതിന് കൂടുതൽ വിശാലവും വിപുലവുമായ ആശയമാണുള്ളത്. വിശുദ്ധ ഖുർആൻ ഖുർആനിന്റെ ഒരു പര്യായമായി പല സന്ദർഭങ്ങളിലും ദിക്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം പറയുന്നത് ചില കവിവചനങ്ങളാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹത്തെ നാം ഒരിക്കലും കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് ഒരിക്കലും യോജിക്കുകയുമില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആൻ മുബീൻ, അദ്ദേഹം പറയുന്ന ഈ കാര്യം ദിക്റാണ്, അതുപോലെ തന്നെ വ്യക്തമായി പാരായണം ചെയ്യപ്പെടുന്നതുമാണ്. എന്തിനാണ് ഈ ദിക്ർ എന്ന് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി എന്നാണ്. അപ്പൊ ഖുർആനിന്റെ ഒരു പര്യായമായാണ് ഇവിടെ ദിക്ർ എന്ന പദപ്രയോഗം നടത്തിയത്. ദിക്ർ എന്ന് പറയുമ്പോൾ സ്മരണ, ഓർമ്മ, അതുപോലെ തന്നെ ഉത്ബോധനം നൽകൽ, സ്വീകരിക്കൽ, ഇതിനൊക്കെ വിവിധ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഈ ആശയങ്ങളിലൊക്കെ ദിക്ർ എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഖുർആൻ ദിക്റിന് വേണ്ടി വളരെ എളുപ്പമാക്കിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു. ഖുർആൻ പറയുകയുണ്ടായി, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങൾ ദിക്ർ നടത്തുന്നതിന് വേണ്ടി, ചിന്തിക്കുന്നതിന്, ആലോചിക്കുന്നതിന് വേണ്ടി നാം ഈ ഖുർആനിനെ വളരെ ലളിതമാക്കിയിരിക്കുന്നു, എളുപ്പമാക്കിയിരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും പറയാം ഖുർആൻ അത് ഞാൻ പഠിച്ചാൽ എനിക്ക് പഠിയുന്നില്ല, പക്ഷെ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ ലളിതമാണ്. പലപ്പോഴും നമ്മൾ മനസ്സ് വെക്കാത്തത് കൊണ്ടായിരിക്കാം അത് നമുക്ക് വളരെ ഈ പ്രയാസമുള്ളതായി അനുഭവപ്പെടുന്നത്. ഏതായാലും വളരെ ലളിതമാണ് അത്, ദിക്റിന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കുമ്പോൾ, നമ്മളൊരു മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആകാശത്തിന് കീഴെ എവിടെ എപ്പോൾ ഏതവസ്ഥയായാലും അള്ളാഹുവിന്റെ ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾക്കിടയിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാവുന്ന, കേൾക്കാവുന്ന, തൊട്ടും മണത്തും രുചിച്ചൊക്കെ അറിയാവുന്ന ഒട്ടനവധി ദൃഷ്ടാന്തം. ഈ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് ദിക്റാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ള ഒരു ദിക്ർ നമ്മൾ എപ്പോഴെങ്കിലും നടത്താറുണ്ടോ? നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പഠിക്കുകയും വായിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും മനനം നടത്തുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ അത് ദിക്റായി നമ്മുടെ ജീവിതത്തിൽ പുലർത്തൽ. അത്തരത്തിലുള്ള ദിക്റുകൾ നാം നടത്താറുണ്ടോ, നാം ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെ കുറിച്ച് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് ദിക്റാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകാറുണ്ടോ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ, ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ, അതുപോലെ തന്നെ ഭൂമിയിൽ വളരുന്ന സസ്യലതാദികൾ, അങ്ങനെ തുടങ്ങി ഓരോ വസ്തുവിനെ കുറിച്ച് പരാമർശിച്ചതിനു ശേഷം ഇത് ദിക്റാണ് എന്ന് സൂചിപ്പിച്ചതായി കാണാൻ കഴിയും. സൂറത്ത് ഖാഫിൽ അള്ളാഹു പറയുകയുണ്ടായി,
അഫലം യൻദുറു ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാലഹ മിൻ ഫുറൂജ്. അവർ അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിക്കുകയും മനോഹരമാക്കുകയും ചെയ്തിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പോരായ്മകളുമില്ലാതെ, ന്യൂനതകൾ വിടവുകളില്ലാതെ വളരെ മനോഹരമായ അലങ്കൃതമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നു. അതുപോലെ തന്നെ വൽ അർള മദദനാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ല, എങ്ങനെയാണ് നാം അതിനെ യഥേഷ്ടം അവർക്ക് സഞ്ചാരയോഗ്യമാക്കി എത്തിയിരിക്കുന്നത് എന്നും, എങ്ങനെയാണ് നാം അതിൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നത് എന്നും അവർ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തിനാണ് ഇത് എന്ന് അല്ലാഹു പറയുന്നു, തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദി മുനീബ്. ഇത് ഓരോ ആളുകൾക്കും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന, ഖേദിച്ച് മടങ്ങുവാൻ മനസ്സുള്ള ആളുകൾക്കുള്ള ഒരു ഉൾക്കാഴ്ചയാണ്. അതുപോലെ തന്നെ ദിക്റാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അത്തരത്തിലുള്ള ഒരു ദിക്ര നമ്മൾ നടത്താറുണ്ടോ എന്നാണ്. ഈ രാപ്പകലുകൾ മാറി വരുന്നതും അതുപോലെ തന്നെ ഈ നമ്മൾ കാണുന്ന ഈ അണ്ടകട, അതിലെ ഓരോ വസ്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം നമുക്ക് ബോധ്യപ്പെടുന്നു. ഈ നാം രാത്രികാലത്ത് ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കും, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു കൊണ്ട് നോക്കൂ, എത്രമാത്രം അത്ഭുതകരമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തൻഖലിബ ഇലൈക്കൽ ബസറു ഖാസി അൻ മുഖസിൻ, ഖുർആൻ പറയുകയുണ്ടായി. ആ ചിന്തക്ക് ഒരു എത്തും പിടിയുമില്ലാതെ അത് നിന്നിലേക്ക് തന്നെ നിന്റെ ദൃഷ്ടികൾ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ ആ പ്രപഞ്ചം. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അത് ദിക്റാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി വരുന്നത്, അവിടെയൊക്കെ തന്നെ ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അവരുടെ പ്രത്യേകത അള്ളാഹു തുടർന്നും കൂടെ പറയുന്നു, അല്ലദീനെ യദ്കുറൂനല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർത്തിക്കൊണ്ട് അവിടെ ദിക്ര നടത്തും എന്നാണ്. അല്ലദീനെ യദ്കുറൂനല്ലാഹ, അവർ ദിക്ര നടത്തിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ കുറിച്ച്. എങ്ങനെയാണ്? ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം, അവർ നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് അതുപോലെ തന്നെ കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥത്തിലും അവർ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചില നേരത്തെ നാം സൂചിപ്പിച്ച രൂപത്തിൽ എണ്ണം പിടിക്കുവാൻ, അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ നമുക്കുള്ളുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും നടന്നുകൊണ്ടും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അവർ ആലോചിക്കുന്നത് അല്ലദീനെ യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബി വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫക്കിന ആദാബന്നാർ, ഞങ്ങളെ രക്ഷിതാവ് ഇതൊന്നും നീ വൃഥാ ലക്ഷ്യബോധമില്ലാതെ അലക്ഷ്യമായി സൃഷ്ടിച്ചതല്ല, മറിച്ച് അതിന്റെ പിന്നിൽ വളരെ മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവർ അവസാനം പറഞ്ഞു പോകുന്നു, വക്കിനാ ബിൻ അദാബിന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. നമ്മൾ ആലോചിച്ച് നോക്കും, ഇങ്ങനെ ഭൗതിക പ്രപഞ്ചത്തിലെ നമുക്ക് കാണാവുന്ന ഏത് വസ്തുവിനെ കുറിച്ച് നാം ആലോചിക്കുകയും ചിന്തിക്കുകയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹത് ശക്തിയെ, ആ ചൈതന്യത്തെ നാം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ദിക്റാണ്. ഇത് കേവലം നല്ല ബുദ്ധിയുള്ള ഉയർന്ന ചിന്താശേഷിയുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമല്ല, വളരെ നിരക്ഷരരായ ഗ്രാമീണരായ ആളുകൾക്കും ഇത്തരത്തിലുള്ള ദിക്റുകൾ നടത്താൻ പറ്റും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ദിക്റിനെ കുറിച്ച്, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഒരു അഅറാബി, അഅറാബി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണനായ അറബി പറഞ്ഞതായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്നുള്ള ഒരു വ്യക്തി വന്ന് ഒരു പദവിയായ വ്യക്തിയോട് ചോദിക്കുന്നു, ഈ അള്ളാഹു, നിങ്ങൾ പറയുന്ന അള്ളാഹു ഉണ്ട് എന്നതിന് എന്ത് തെളിവാണുള്ളത്? ഉടനെ തന്നെ ആ അഅറാബി പറയുന്നത്, നിങ്ങൾ നോക്കൂ, ഈ ഭൂമിയിൽ, ഈ മരുഭൂമിയിലൂടെ ഈ കാണുന്ന കുളമ്പുകളുടെ അടയാളം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിലൂടെ ഒരു കുതിര സഞ്ചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഒട്ടകം സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിനെ അത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ അഅറാബിയുടെ തിരിച്ചു ചോദ്യം, ഈ അണ്ടകടാഹം, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഓരോ വസ്തുവും അതിന്റെ പിന്നിൽ ഒരു ശക്തിയും പ്രവർത്തിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ഈ കുളമ്പുകൾ, ഇതിലൂടെ അത്തരത്തിലുള്ള ഒരു ജീവി പോയിട്ടുണ്ട് എന്നതിന് തെളിവാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഈ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന് തെളിവാണ്. എന്നിട്ട് ആ അഅറാബി പറഞ്ഞതായി അദ്ദേഹം പറയുന്നു, നിങ്ങൾ ആലോചിച്ചു നോക്കോ, മരുഭൂമിയിലുള്ള ചില പ്രത്യേക ഇലകൾ, അത് പല ജീവികളും ഭക്ഷിക്കുന്നു. ഒട്ടകം അത് ഭക്ഷിക്കുന്നു, അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് മലമാണ്. അത് തന്നെ തേനീച്ച ഭക്ഷിക്കുന്നു, അതിൽ വരുന്ന ചില പൂവുകൾ തേനീച്ച ഭക്ഷിക്കുന്നു, അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് വളരെ മധുരമുള്ള ഔഷധ ഗുണമുള്ള തേനാണ്.
പട്ടുതോൽ പോയോ അത് ഭക്ഷിക്കുന്നു, അതിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന വളരെ മനോഹരമായ നൂലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ വസ്തു അകത്തേക്ക് ചെന്ന് വ്യത്യസ്തമായ രീതിയിൽ പുറത്തേക്ക് വരുന്നു, ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് അഹ്റാബി തിരിച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ ഈ ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുന്നത്, ആ നിലക്കുള്ള ദിക്ക് നടത്തുന്നത് വളരെ ചിന്താശേഷിയുള്ള ബുദ്ധിപരമായ ഔദിത്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള കാര്യമല്ല, ആർക്കും ആലോചിക്കാനും ചിന്തിക്കുവാനും സാധിക്കുമെന്നുള്ളത് വളരെ ലളിതമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സമീപിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ദിക്ർ എന്ന് പറയുമ്പോൾ നേരത്തെ നാം സൂചിപ്പിച്ച രീതിയിലുള്ള ആശയമറിഞ്ഞോ അറിയാതെയോ ഉള്ള ചില ചെല്ലിപ്പറച്ചിലുകളിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചിന്തയെ ഈ നിലക്ക് നമ്മൾ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കും, ഈ കേവലം ഈ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, ആ ആരാധനാ കർമ്മങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ദിക്റാണ്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിന് എന്നെ ഓർക്കുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹുവിന്റെ കൽപ്പന അവിടെ ദിക്റിന് വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് എന്നെ ഓർക്കുന്നതിന് വേണ്ടി, ദിക്ർ നടത്തുന്നതിന് വേണ്ടി നീ നമസ്കാരം നിലനിർത്തു. അതുപോലെ തന്നെ മറ്റ് എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും ലക്ഷ്യം അത് തന്നെയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നിങ്ങൾ ചില ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെ ദുൽഹജ്ജ് ഒന്ന് മുതൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ആ മാസങ്ങളിലും അതുപോലെയുള്ള തുടർ ദിവസങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ ഓർക്കുക ദിക്ർ എന്ന പദപ്രയോഗം അവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇനി നോമ്പും സക്കാത്തും ഇങ്ങനെയുള്ള മുഴുവൻ ആരാധനാ കർമ്മങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം ദിക്റാണ് എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നവരാണ്. അവിടെ സൂറത്തു ജുമായിലൂടെ അള്ളാഹു പറയുന്ന ഒരു ആശയമാണ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളികളിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറൽ ബൈ അദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തു തഅലമുൻ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിലേക്ക് ദിക്റിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം, വളരെ വേഗത്തിൽ പോകണം, മറ്റു ഏർപ്പാടുകളൊക്കെ അവസാനിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഭൗതിക ലോകത്ത് ഇങ്ങനെ വിഹരിച്ച് നടക്കുകയായിരിക്കും, കച്ചവടം, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം, നമ്മുടെ വരവുകൾ. എന്നാൽ അത്തരത്തിലുള്ള മുഴുവൻ ഏർപ്പാടുകളും നിർത്തി നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓർക്കുന്നതിലേക്ക് ധൃതി കാണിക്കണം. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അത് വെള്ളിയാഴ്ച അവിടെ പള്ളിയിൽ നടക്കുന്നത് ഒരു തരത്തിലുള്ള ദിക്റാണ്. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൽ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളാണ് അവിടെ പറയുന്നത്. ജീവിതത്തിൽ വരാനിരിക്കുന്ന, ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭയാനകമായ ശിക്ഷകളെ കുറിച്ചുള്ള താക്കീതും, അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷവാർത്തയുമാണ്, ഒരു തരത്തിലുള്ള ഉത്ബോധനമാണ്. അതുകൊണ്ടാണ് അവിടെ ദിക്ർ എന്ന പദപ്രയോഗം നടത്തിയത്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമുക്ക് കാണാൻ കഴിയും. ഇനി പള്ളിയിൽ ഒരാൾ പ്രവേശിച്ചു, ആ പള്ളിയിൽ ചടഞ്ഞുകൂടി എല്ലാ സന്ദർഭത്തിലും ആരാധനാനിമഗ്നനായി ഇരിക്കുക എന്നുള്ള ഇസ്ലാം ഒരിക്കലും അനുശാസിക്കുന്നില്ല. പള്ളിക്ക് പുറത്തിറങ്ങി അള്ളാഹുവിന്റെ ഫളൽ അന്വേഷിക്കുവാൻ, വിഭവങ്ങൾ അന്വേഷിക്കാൻ, ഉപജീവനം അന്വേഷിക്കുവാൻ വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും, നമസ്കാരം തീർന്നാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരാകുക, എന്നിട്ട് അള്ളാഹുവിന്റെ ഫളലിനെ നിങ്ങൾ അന്വേഷിക്കുക. അപ്പൊ സ്വാഭാവികമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് പോയി പോകാൻ സാധ്യതയുണ്ട്. പള്ളിയിലാകുമ്പോൾ ആരാധനാകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകും. പക്ഷേ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ധനസമ്പാദന മേഖലകളിൽ ഏർപ്പെടുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ ഹറാമായ തെറ്റായ മാർഗത്തിലൂടെ സമ്പാദ്യം നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ അള്ളാഹു പറയുന്നു, ആ അത്തരം സന്ദർഭത്തിൽ ഫഇദാ ഖുദിയത്തി സ്വലാത്ത് ഫൻതശറുഫിള്ളാഹ് വദതഖൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കതീറൻ, അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. നേരത്തെ അള്ളാഹുവിനെ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞ അള്ളാഹു തുടർന്നുകൊണ്ട് പറയുന്നു, ഫദ്കുറുല്ലാഹ കതീറൻ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അപ്പൊ നമ്മുടെ അവിടെ നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും നമ്മുടെ ഉപജീവന മാർഗം മഹീഷത്ത് അന്വേഷിച്ച് പുറപ്പെടുന്ന സന്ദർഭത്തിൽ പടച്ചവനെ കുറിച്ചുള്ള ഒരു ദിക്ർ ഇല്ലാതിരിക്കാനല്ല, അവിടെയും നമുക്ക് ദിക്ർ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കൂടുതൽ ദിക്ർ ഉണ്ടാകണം എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഏർപ്പാടുകൾ പലപ്പോഴും നമ്മെ അത് വിസ്മരിപ്പിച്ച് കളയും, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഓർമ്മ ദിക്ർ ഇല്ലാതാക്കി കളയും. നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരവ്, അതാണ് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന പ്രധാന കാര്യം. നമുക്കറിയാം, മക്കൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാവാം, അതുപോലെ തന്നെ ഏറ്റവും വലിയ അലങ്കാരമാകാം, അതുപോലെ തന്നെ സമ്പത്ത് നമ്മെ ചലിപ്പിക്കുന്ന കാര്യമാകും. പക്ഷേ അത്തരത്തിലുള്ള സമ്പത്തോ അല്ലെങ്കിൽ മക്കളോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല.
നമ്മൾ വെള്ളിയാഴ്ച കേൾക്കുന്ന തൊട്ടടുത്ത സൂക്തമാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹീകും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയരുത്, ദിക്റിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയരുത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സന്ദർഭത്തിൽ അവർ പലപ്പോഴും ന്യൂ ജനറേഷൻ, അവരുടെ ആവശ്യങ്ങൾ പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അവരെ നമ്മളെയും അകറ്റിക്കളയുന്നതാകാം. പക്ഷെ അവരുടെ പ്രലോഭനത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രകോപനത്തിന് വശമ്മതനായ ഒരു പിതാവ് അതിൽ വീണുപോയി അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഇല്ലാതാകുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസികൾക്ക് ഭൂഷണമായ കാര്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അവിടെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഓർക്കണം എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ ഇത്തരം കാര്യങ്ങൾ തടഞ്ഞുകൂടാ എന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ എല്ലാ മേഖലകളിലും ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സത്യവിശ്വാസികളെ കുറിച്ച് പരാമർശിച്ച സന്ദർഭത്തിൽ, അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് മുഅ്മിനീൻ അള്ളാഹു പറയുകയുണ്ടായി, പള്ളികളിൽ വരുന്ന ചില ആളുകൾ അവരുടെ പ്രത്യേകത റിജാലുല്ലാ തുൽഹീഹും തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ല. കച്ചവടമോ അല്ലെങ്കിൽ മറ്റു ഭൗതികമായ ഏർപ്പാടുകളോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് അവരെ ഒരിക്കലും തടയുകയില്ല. എപ്പോഴും അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഏത് സന്ദർഭത്തിലാണ്, നമ്മുടെ ഭൗതികമായ വ്യാപാരങ്ങളിൽ പലപ്പോഴും അവിടെയാണ് നമ്മുടെ അശ്രദ്ധ വന്നുകൂടാനുള്ള സാധ്യതയുള്ളത്. ആ അശ്രദ്ധ അവരെ പിടികൂടുകയില്ല, അത് അനുവദനീയമല്ല എന്നാണ്. അത് അനുവദനീയമാണ് നേരത്തെ പറയുകയുണ്ടായി, അത് ഇറങ്ങിത്തിരിക്കുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ഇറങ്ങിത്തിരിക്കുന്ന സന്ദർഭത്തിലും അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമാധാനമാണ്, സ്വസ്ഥതയാണ്, ശാന്തിയാണ്. ഒരു മനുഷ്യനും സമാധാനം ആഗ്രഹിക്കാത്ത, സ്വസ്ഥത അന്വേഷിക്കാത്ത ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല അത്തരം ആളുകളെ. ഇന്ന് നമുക്ക് ഭൗതികമായ ഒട്ടനവധി സൗകര്യങ്ങൾ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് യാത്രാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആളുകളുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളും ഒരുപാട് വിപുലമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുൻകാലത്തിലുള്ള ഒരു 50 വർഷത്തിന് മുമ്പ് ഇവിടെ ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുനർജനിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പരിവർത്തനമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയാണ്, സമാധാനമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും മനുഷ്യർ അശാന്തി തീരങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ സമാധാനം, ശാന്തി, സ്വസ്ഥത ആഗ്രഹിച്ചുകൊണ്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള കൾട്ടുകൾ, വ്യാജ ദൈവങ്ങൾ അവരൊക്കെ ആളുകൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, പല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ആളുകൾ പോകുന്നത് അല്പം ഒരു സമാധാനം, ശാന്തി, സ്വസ്ഥത ലഭിക്കുന്നതിന് വേണ്ടി. ഇനി മദ്യത്തിനും മയക്കുമരുന്നിനും ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകളും കുറച്ചു നേരങ്ങളിൽ ഒരു സമാധാനം ഉണ്ടാകുകയില്ലോ, മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, സിനിമ പോകുന്ന ആളുകൾ ഒരു 2-3 മണിക്കൂറും മറ്റൊന്നും ആലോചിക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ. പക്ഷേ എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനം ഉണ്ടാകുന്നത്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേവലം ഇങ്ങനെ സമാധാനം ലഭിക്കും എന്ന് വിചാരിച്ച് ശാന്തി കേന്ദ്രങ്ങളെ അവലംബിക്കുന്ന ആളുകൾ, സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളല്ല, നമുക്കറിയാം വിദ്യാഭ്യാസ വിദക്ഷണരായ ആളുകൾ, സാമൂഹ്യ ബോധമുള്ള രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉന്നതരായ വൈജ്ഞാനിക മേഖലകൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അമൃതാനന്ദനെ പോലെയുള്ള, അതുപോലെ തന്നെ മുസ്ലിങ്ങളായാലും അങ്ങനെയുള്ള പുരോഹിതന്മാരെ സമീപിക്കുന്ന അല്പം സ്വസ്ഥത, സമാധാനം ലഭിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി. എന്നാൽ അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് അവർക്ക് ഒരിക്കലും സമാധാനം, ശാന്തി ലഭിക്കുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാന്തി ഈ പ്രപഞ്ച രക്ഷിതാവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒരിക്കൽ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്റെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടായപ്പോൾ നിന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിക്കുന്നു. ആ സന്ദർഭത്തിൽ ആ സ്ത്രീ പ്രതികരിച്ചത്, നിങ്ങൾക്കൊരിക്കലും അതിന് സാധ്യമല്ല, നിങ്ങൾ എനിക്ക് നൽകുന്ന സമ്പത്ത് അത് തിരിച്ചെടുക്കുന്നതിലൂടെയാണ് അങ്ങനെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചെടുക്കാം, അതിലൂടെ നിങ്ങൾക്ക് എന്റെ സമാധാനം നശിപ്പിക്കുവാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഭൗതികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളിലൂടെയാണെങ്കിലും നിങ്ങൾക്കതിന് സാധ്യമല്ല എന്ന് പ്രതികരിക്കുകയുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കും, പലപ്പോഴും സമ്പത്താണ് മനുഷ്യർക്ക് സമാധാനം, സ്വസ്ഥത കൈവരുത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. സാമ്പത്തികമായ ഔന്നിത്യത്തിലെത്തിയ ആളുകൾ എല്ലാ നിരക്കുമുള്ള സ്വസ്ഥതയുള്ള ആളുകളാണ് എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു. മക്കൾ സമാധാനം കൊണ്ടുവന്നു തരും എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പലപ്പോഴും ഇതൊക്കെ നേർവിപരീതമായി വരാറുണ്ട്. ഈ പലപ്പോഴും ഒന്ന് ആ തലചായിച്ച് സ്വസ്ഥതയോട് സമാധാനത്തോടുകൂടി കിടന്നിറങ്ങാൻ പറ്റാത്ത വലിയ ധനികരെ നമുക്ക് കാണാൻ കഴിയും. മക്കൾ സമാധാനം, സ്വസ്ഥതയുണ്ടാക്കുമെന്ന് ആഗ്രഹിച്ച് പിൽക്കാലത്ത് ആ മക്കൾ ഉള്ള സമാധാനം കെടുത്തിയ ഒട്ടനവധി രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം, സ്വസ്ഥത എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അല ബിദിക്കിരില്ല ഹിത്തത്ത് മണിഞ്ഞുൽ കുലൂബ്, വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് അല്ലദീ അല്ലദീന ആമനൂ ബിറബ്ബിഹിം വത്തത്മഇന്നു ഖുലൂബുഹും,
അവർ വിശ്വസിക്കുകയും അതുമൂലം അവർക്ക് അവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുകയും സ്വസ്ഥതയുണ്ടാകുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ചിന്ത, അതാണ് മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ തീർച്ചയായും ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിൽ എല്ലാ നിലക്കുമുള്ള വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ അവിടെ നമുക്ക് സ്വസ്ഥത, സമാധാനം പുലരും. അത് ദിക്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്വസ്ഥതയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി നമ്മൾ ആലോചിച്ചു നോക്കൂ, ഭൗതിക ലോകത്ത് എല്ലാവിധ സൗകര്യങ്ങളും സാമ്പത്തികമായ ശേഷിയൊക്കെ ഉള്ള സമൂഹത്തിൽ എത്രയോ ആളുകൾ അസ്വസ്ഥരായി ജീവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ തന്നെ പറയുകയുണ്ടായി, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ശത ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറള അൻ ദിക്രി, ഖുർആൻ പ്രയോഗിച്ച പദം, എന്നെ കുറിച്ചുള്ള ദിക്റിൽ നിന്ന് ആർ അകന്നു കളയുന്നു, മാറി നിൽക്കുന്നു, അത്തരം ആളുകൾക്ക് ഫഇന്ന ലഹു മഅയ്ശത ലൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. അത്തരം ആളുകൾക്ക് കുടുസായ ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക. മാത്രമല്ല നാളെ പാരിസ്ഥിതിക ലോകത്ത് അന്ധരായി, കാഴ്ചയില്ലാത്തവരായി അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും കുടുസായ, വളരെ ഇടുങ്ങിയ ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സമാധാന സ്വസ്ഥത അവർക്ക് കൈവരികയില്ല. ജീവിതത്തിൽ ലഭിക്കുന്നതിലൊന്നും തന്നെ സംതൃപ്തി ഉണ്ടാവുകയില്ല. എപ്പോഴും ഉത്കണ്ഠ അവരെങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും. ഇനി എന്ത് സംഭവിക്കും, ഇന്നത് നഷ്ടപ്പെട്ടാൽ എന്താവും, ഇന്ന രോഗം വന്നാൽ, അങ്ങനെയുള്ള ഉത്കണ്ഠ അവരെങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കും. ആ ഉത്കണ്ഠാപരിതരായി അല്ലെങ്കിൽ അസംതൃപ്തരായി അവരിങ്ങനെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും അള്ളാഹു തന്റെ കൂടെയുണ്ട് എന്ന ആ ചിന്ത, ആ വിക്ർ അദ്ദേഹത്തിന് സമാധാനം കൈവരുത്തു. നമ്മൾ ആലോചിച്ച് നോക്കും, ചരിത്രത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അനുയായികളെ കൊണ്ട് ചെങ്കടലിൽ ലക്ഷ്യം വെച്ച് പുറപ്പെടുകയുണ്ടായി. ചെങ്കടലിന്റെ തീരത്തെത്തിയ സന്ദർഭത്തിൽ അവർ തൊട്ടു പിന്നിൽ ഫിർഔനും അദ്ദേഹത്തിന്റെ അയാളുടെ കിങ്കരന്മാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഖാല ഖല്ല ഇന്നമ, അവർ പറഞ്ഞത് ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്രകൂൻ. അവർ പറഞ്ഞു, നമ്മൾ ഇനി പിടിക്കപ്പെട്ടു തന്നെ, നമുക്ക് യാതൊരു തരത്തിലുള്ള രക്ഷയുമില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം മുമ്പിൽ കടലാണുള്ളത്, ഒന്നുകിൽ നമ്മൾ അവിടെ ചാടി മരിക്കണം, പിന്നിൽ വലിയ ഒരു സൈന്യം നമ്മെ പിടികൂടാൻ വന്നുകൊണ്ടിരിക്കുന്നു, ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തിരുത്തി കൊടുക്കണം. നമ്മൾ ആലോചിക്കുന്ന ഒരു നിർണായകമായ ഘട്ടം, അങ്ങേയറ്റത്തിൽ ജീവിതം അപകടത്തിലാകുമെന്നുള്ള ഒരു വലിയ സന്ദേശം മനസ്സിൽ നിന്ന് നിങ്ങൾ വരുമ്പോഴാണ് മൂസാ നബിയുടെ അവരോടുള്ള വർത്തമാനം, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പോലെയല്ല കാര്യം. ഖാല ഖല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്, ആ രക്ഷിതാവ് എനിക്കൊരു മാർഗം കാണിച്ചു തരാതിരിക്കുകയില്ല. ആലോചിച്ചു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള നിർണായകമായ ഘട്ടത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതാണ് ദിക്ർ മൂലമുണ്ടാകുന്ന ഒരു സ്വസ്ഥത, അമ്നി നിർഭയത്വമാണ് അദ്ദേഹത്തിന് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും എല്ലാം കൈവരുത്തുന്നത്. ആ ബോധം നമ്മളിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും നാം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ അസ്വസ്ഥത ഉണ്ടാവും. എന്നാൽ അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് എന്ന ബോധം, ഒരു ദിക്ർ അവനുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അയാൾ അസ്വസ്ഥമാവുകയില്ല എന്നുള്ളതാണ്. തീർച്ചയായും അള്ളാഹുവിന് സഹായം ഉണ്ടാകും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ ഭരിക്കുക. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിൽ സദാ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ദിക്ർ. നേരത്തെ നാം പറഞ്ഞ രീതിയിൽ ചില സന്ദർഭങ്ങളിൽ മാത്രം അത് പരിമിതപ്പെട്ടുകൂടാ, ജീവിതത്തിൽ ഉടനീളം വ്യാപൃതമായി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ദിക്ർ. ഇനി ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില ആചാരങ്ങൾ എടുത്തു നോക്കും. നമുക്കറിയാം ചില സന്ദർഭത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ കഴിയും ദിക്ർ ഹൽക്ക വാർഷികം ദുആ സമ്മേളനം. ഹൽക്ക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൂടിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഹൽക്കയിലാണ് എന്ന് പറയാം, ഒരു അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു സദസ്, അതാണ് യഥാർത്ഥത്തിൽ ഹൽക്ക. ആ നിലക്ക് ഇതൊരു ദിക്ർ ഹൽക്കയാണ്. എന്നാൽ ഇതിന് ഒരു വാർഷികം അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര ദിവസം അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല, എപ്പോഴും നമുക്കത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയുള്ള കൂടിയിരുന്ന് എണ്ണം പിടിച്ച് നടത്തുന്ന ദിക്ർ ഹൽക്കകൾ അത് അനിസ്ലാമികമാണ് ബിദ്അത്താണ് എന്ന് തിരിച്ചറിയേണ്ടത് നമ്മൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, വളരെ ഗൗരവമായ തെറ്റായിട്ടാണ് സഹാബി വര്യന്മാരൊക്കെ അതിനെ കണ്ടത്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സുബഹിക്ക് മുമ്പ് പള്ളിയിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ കുറച്ചാളുകൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നു, എന്നിട്ട് അവരിൽ ഒരാൾ പറയുന്നു, സബ്ബിഹൂ മിഹ, നിങ്ങൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന്.
അങ്ങനെ ആളുകൾ ഇങ്ങനെ ചെല്ലും. അപ്പോ അദ്ദേഹം ആ ചെല്ലുന്ന വ്യക്തി, ആ നേതൃത്വം കൊടുക്കുന്ന ആൾ ഓരോ കല്ലെടുത്ത് ഇങ്ങനെ എണ്ണം പിടിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവർ പറയുന്നു ഹംദൂബി ആ 100 പ്രാവശ്യം അൽഹംദുലില്ലാ, ഇങ്ങനെ കബ്ബിറൂബി ആ ഹല്ലിലൂബി ആ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം വളരെ അധികം ക്ഷുഭിതനായി. മാത്രമല്ല അവരോടായി അദ്ദേഹം പറഞ്ഞു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ദീനിയിൽ നിങ്ങൾ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരാകുവാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് നമസ്കരിക്കാതെ പോയി. ആലോചിക്കുക, അങ്ങനെയുള്ള ഒരു പുതുതായ ആചാരമായി തോന്നിയത് കൊണ്ട് ആ പള്ളിയിൽ അദ്ദേഹം പ്രവേശിക്കാതെ പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എത്രമാത്രം ഗൗരവമായാണ് അവർ അതിനെ കണ്ടിരുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കൂടിയിരിപ്പുകളിൽ മാത്രം ഉണ്ടാവേണ്ട കാര്യമാണ്, ജീവിതത്തിൽ ഉടനീളമാണ് വിക്രുകൾ ഉണ്ടാവേണ്ടത്. ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ നമ്മുടെ ഈ അതൊരു തരത്തിലുള്ള ബിദ്അത്താണ്, പിൽക്കാലത്ത് ഇസ്ലാമികമായ ആചാരങ്ങളിൽ കടന്നുകൂടിയ ചില കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ട ചില വേളകളിൽ ഉണ്ടാകുന്ന ദിക്റുകൾ, അതൊന്നും ഈ ഇസ്ലാമിക ചരിത്രത്തിലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലോ നബിചര്യയിലോ അതിന് യാതൊരു തരത്തിലുള്ള പിൻബലവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ നേരത്തെ നാം പറഞ്ഞ രീതിയിലുള്ള ഉരുവിടലുകൾ, അത് ആശയമറിഞ്ഞ് വളരെ ബോധത്തോടുകൂടിയുള്ള ഒരുപാടുകൾ ഇസ്ലാമികമാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, മഹത്തായ രണ്ട് പദങ്ങളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നാവിന് എളുപ്പം വഴങ്ങുന്ന വളരെ ലളിതമായ രണ്ട് പദങ്ങൾ. അതുപോലെ തന്നെ മീസാനിൽ, നാളെ പാരസ്പര്യ ലോകത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി ഘനം തൂങ്ങുന്ന രണ്ട് പദങ്ങൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, നിങ്ങൾ എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അക്ബർ തുടങ്ങിയ പദങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാവുകളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. പക്ഷേ അത് അറിയാതെ ബോധമില്ലാതെ ആയിക്കൊണ്ടിരിക്കരുത്, എപ്പോഴും ആ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. പല ദിക്റുല്ലാഹി അക്ബർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേൾക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. അത് നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തിന്മകളിൽ നിന്ന് നാം സ്വാഭാവികമായും മാറി നിൽക്കും. ചിലപ്പോൾ മാനുഷികമായ വീഴ്ചകൾ, പോരായ്മകൾ നമുക്ക് സംഭവിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ തന്നെ പറയുകയുണ്ടായി, വല്ലദീന ഇദാ ഫഅലു ഫാഹിശത ഔ വലമു അൻഫുസഹും ദക്റുല്ലാ വസ്തഗ്ഫറു ലിദുനൂബിഹിം വലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ വല്ലദീന ഇദാ ഫഅലു ഫാഹിശത ഔ ദലമു അൻഫുസഹും. ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയിൽ മുഴുകി, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നു, അപ്പോൾ അവർ ചെയ്യുന്നു ദക്റുല്ലാ, അള്ളാഹുവിനെ ഓർക്കുന്നു, ദിക്റ് ചെയ്യുന്നു, അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്നു. മാത്രമല്ല വസ്തഗ്ഫറുലി ദുനൂബിഹിം, അവർക്ക് ആ സംഭവിച്ചു പോയ ആ കുറ്റത്തിൽ പാപത്തിൽ അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുകയും ചെയ്യും. വലം യസ്റു അലാ മാ ഫഅലു, അവർ ആ ചെയ്തു വന്ന അറിയാതെ പറ്റിപ്പോയ കാര്യത്തിൽ പിന്നെ ഉറച്ചു നിൽക്കുകയില്ല, ഷടിച്ചു നിൽക്കുകയില്ല. അറിഞ്ഞുകൊണ്ട് ചില തിന്മകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കാറില്ല. നമുക്കറിയാം ചില ശീലങ്ങളിൽ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ചില ശീലങ്ങൾ വളരെ മോശമാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടും എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിന് അഡിക്റ്റായി പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ശീലം, അത്തരത്തിലുള്ള ഒരു വർത്താനം വിശ്വാസിക്കേണ്ടാവില്ല. ഇവിടെ അവരുടെ പ്രത്യേകതയായി പറഞ്ഞ വലം യസ്റു അലാ മാ ഫഅലു, അവർ ചെയ്തു വരുന്നതിൽ ഒരിക്കലും അവരിങ്ങനെ ഉറച്ചു നിൽക്കുകയില്ല, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് തുടരുക എന്നുള്ള ഒരു സമീപനം അവർക്ക് ഉണ്ടാവില്ല. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മൂലമാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സദാ നാം ഈ ദിക്ര് നടത്തിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഇനി നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിലുള്ള ഒരു പ്രാർത്ഥന അയാളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുകയില്ല. ഈ ഓരോ സന്ദർഭത്തിലുമുള്ള പ്രാർത്ഥന, നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തുന്ന ഓരോ കാര്യങ്ങളിലും പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. പായൽ നിന്ന് എഴുന്നേറ്റ് മുതൽ ബാത്റൂമിൽ പോകുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമസ്കാരവും മറ്റ് ആരാധനാകർമ്മങ്ങളും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴും, അങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിൽ ഒരു കൂട്ടുവായിടുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിന്റെ ഒരു ചെരിപ്പിന്റെ വാറ് അറ്റുപോയാൽ നീ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് ഒരു ഇസ്തിർജ, നമ്മൾ മരണപ്പെട്ടാൽ മാത്രം പറയേണ്ട ഒരു പദമാണ് എന്നാണ് പലപ്പോഴും ധരിച്ചു വെക്കാറുള്ളത്. ഒരു ചെറിയ ഒരു കാര്യം, ഒരു ഈ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ നാം പറയേണ്ട പദങ്ങളാണ്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെയൊക്കെ തന്നെ നടക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിക്ർ എന്ന് പറഞ്ഞ ഈ വിശാലമായ അതിന്റെ ആശയം നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ജീവിതത്തിലുടനീളം വിക്ർ നടത്തുന്ന ആളുകളായി നാം തീരുകയും ചെയ്യുക. അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിനെ ഓർക്കുന്ന, ദിക്ര നടത്തുന്ന, അതുമൂലം നാളെ പാരത്രിക ലോകത്ത് സ്വർഗപ്രവേശനം ലഭിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് ജീവിതത്തിൽ ഉടനീളം നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവിധങ്ങളായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അതിൽ നിന്നുള്ള മോചനം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.